ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ യതീഷ് ബലാൽ. എല്ലാ ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അഡ്വൈസ് അല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യണം. അവസാനം വരെ വാച്ച് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കുട്ടികളുടെ മെസ്സേജ് അതുപോലെ തന്നെ അവരുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യണം. ഞാൻ ട്രെയിനിങ് സെഷൻ എടുക്കുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾ അവരുടെ പ്രോബ്ലംസ് പറയാറുണ്ട്. അവസാനം ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ ശേഷം അവർ അവരുടെ പ്രോബ്ലം പറയാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ അവരുടെ പ്രോബ്ലംസ് എന്നോട് പറഞ്ഞു. അങ്ങനെ അതായത് കമൻറ്റുമായിട്ടും മെസ്സേജുമായിട്ടും അങ്ങനെ അവരുടെ പ്രോബ്ലം പറയുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യണം, ഒന്നുകൂടി പറയുന്നതാണ്. കാരണം അവസാനം വരെ വാച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ വിരാജ് സൊല്യൂഷൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കറിയാം ഈ പറയുന്ന എക്സാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എൻട്രൻസ് എക്സാം, അഡ്മിഷന്, പ്ലസ് വൺ അഡ്മിഷന്, ഡിഗ്രി അഡ്മിഷന്, ജെഇ എക്സാം കഴിഞ്ഞു, അതുപോലെ തന്നെ നീറ്റ് എക്സാം കഴിഞ്ഞു, അങ്ങനെ പല എക്സാമുകൾ, അതുപോലെ തന്നെ കോവിഡ് 19 ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ, എല്ലാം ഒന്നിച്ചുള്ള ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ടെൻഷനായിരിക്കും. എല്ലാവർക്കും ടെൻഷനാണ്, കുട്ടികൾക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും ടെൻഷനുണ്ട്. പക്ഷേ ഇവിടെ പാരൻസിന് കുറച്ച് ടെൻഷൻ വന്നാൽ, സ്ട്രെസ് വന്നാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അവർ വയസ്സും കൊണ്ടും അനുഭവം കൊണ്ടും അവർ മുന്നിലാണ്. അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ വന്നാൽ, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന സ്ട്രെസ് വരുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ മിനിമൈസ് ചെയ്യാനുള്ള വേ അവർക്ക് അറിയത്തില്ല. ഒരു പക്ഷേ അവർക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരിക്കും അവർ പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പാരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് അതിനൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, ഡൈലൂട്ട് ചെയ്യാൻ പറ്റും പാരൻസിന് പറ്റും. കാരണം അത്രയും അനുഭവമുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഈ പറയുന്ന ചാനലിൽ സബ്സ്ക്രൈബറായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾ കുറച്ച് മെസ്സേജ് അവർ കമൻ്റ് അയച്ചതുകൊണ്ട്, മെസ്സേജ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം അവരുടെ വീട്ടിൽ ഈ പറയുന്ന പ്രഷറുണ്ട്, ടെൻഷനാണ്. ഓക്കെ, പ്രഷർ എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രഷറാണ്, സ്ട്രെസ്സാണ്, സമ്മർദ്ദമാണ് ഉള്ളത്, സാറേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ അവർ പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാരൻസിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്ന്. ഇവിടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ അണ്ണെസസറി ആയിട്ടുള്ള ടോക്കുകൾ ഒഴിവാക്കാം. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ടോക്കുകൾ, സംസാരത്തെ നമുക്കെന്താണ് ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അത് യൂസ്ഫുള്ളല്ല, അത് നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് കുട്ടികളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാവരെയും നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും. ഈ അണ്ണെസസറി ടോക്ക് എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാണ്, മാർക്ക് കൂട്ടാൻ വേണ്ടി നീ പഠിക്കണം, പഠിക്കേണ്ട സമയത്ത് കളിക്കാറായി, ഇപ്പോൾ മാർക്കില്ല, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല, അഡ്മിഷൻ നിങ്ങൾക്കില്ല, എന്താണ് നീ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ നമ്മൾ എന്താണ് കൂടുതൽ പറയുമ്പോൾ ടെൻഷന് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ശരിയായിരിക്കും, അതായത് ഈ പറയുന്ന പാരൻ്റ് പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് യൂസ്ഫുള്ളല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഈ നമുക്ക് പിന്നീട് ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ പറയാം, കുറച്ച് മുൻപാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് മാറിയേനെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുമ്പോൾ ടോട്ടലി അവരെന്താണ് ഈ പറയുന്ന ടെൻസ്ഡ് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിരിക്കും, സമ്മർദ്ദം നല്ലോണം ഉണ്ടാവും. അഡ്മിഷനാണ് നടക്കുന്നത്, എനിക്ക് കിട്ടിയില്ല, എൻ്റെ പാരൻസ് എന്ത് വിചാരിക്കും, ഇതുപോലെ ആയിരിക്കും കുട്ടികൾ ചിന്തിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കൂടി ഇങ്ങനെ നമ്മൾ എന്താണ് പറയാൻ തുടങ്ങിയാൽ അവിടെ എന്തായിരിക്കും, അവർക്ക് ടോട്ടലി ഫുള്ളായി ടെൻഷൻ വന്ന് പിന്നീട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ടോക്കുകൾ കുറയ്ക്കാം. നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അഡ്വൈസ് അല്ല, ഒരു അവയർനെസ് ആണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ടോക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഇങ്ങനെയുള്ള സംസാരം, നെഗറ്റീവായിട്ടുള്ള ടോണുള്ള സംസാരം പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റ് കുട്ടികളായിട്ട് എന്താണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അവൻ്റെ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുക. അവന് നല്ല മാർക്കുണ്ട്, എനിക്ക് മാർക്കില്ല, നീ പഠിച്ചില്ല, നീ എന്തിനാണ് സ്കൂളിൽ പോയത്, ഇതുവരെ എന്തിനാണ് സ്കൂളിൽ പോയത്, എന്ത് ഉദ്ദേശത്തിനാണ് നീ പോയത്, എന്ത് നേട്ടമാണ് നിനക്ക് പിന്നെ നീ നേടിയത്, ഇതുപോലെ ചോദിച്ചാൽ
അവന് കണ്ടില്ലേ നല്ല മാർക്കുണ്ട്, അവന് സീറ്റ് കിട്ടി, നിനക്കില്ല. ഇങ്ങനെ കമ്പയർ ചെയ്താൽ അവർക്ക് തന്നെ ഈ പറയുന്ന ടെൻഷൻ വരാനുള്ള, അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഓരോ ആളും, ഓരോ വ്യക്തിയും, ഓരോ കുട്ടിയും അവർ യുണീക്കാണ്. അവരുടെ കപ്പാസിറ്റി കൊണ്ടും അവരുടെ എല്ലാം കൊണ്ടും എന്താണ്, അവർ യുണീക്കാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ അവരുടെ റിസൾട്ട് മാറും. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും വരുന്നത്. ഓക്കെ, കുട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ കമ്പയർ ചെയ്താൽ അവൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, അതുപോലെ തന്നെ അവൻ ഇമോഷണലായി ഇംബാലൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാതെ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അവന് അവൻ്റെ അച്ചീവ്മെൻറ്റും അല്ലെങ്കിൽ അവൻ്റെ മാർക്ക്, അവനിപ്പോൾ ഉള്ള സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഈ രീതിയിലാണ് നമ്മൾ പറയുന്നതാണെങ്കിൽ കുറച്ചും കൂടി റിലാക്സ് ആവും. മൂന്നാമത്തെ കാര്യം, സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്നത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിനക്ക് മാർക്കില്ലല്ലോ, നീ അന്ന് പഠിച്ചില്ലല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ അഡ്മിഷൻ ഇല്ല, അലോട്ട്മെൻ്റ് ഇല്ല, അതുകൊണ്ട് വീട്ടിലിരിക്കും, ഉണ്ടാതിരിക്കും, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, നീ എന്ത് വേണമെങ്കിൽ ചെയ്തു. നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്, കൂടെ നിൽക്കാതിരിക്കുന്നത്, അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, അവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് ഈ പറയുന്ന ഡിപ്രഷന്, അതുപോലെ തന്നെ ടെൻഷൻ വരാനുള്ള സാധ്യത. ടെൻഷൻ വന്ന് പിന്നെ അവരെന്താണ് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഈ പറയുന്ന ഡിപ്രഷനിലേക്ക് പോകാനുള്ള, ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. നമ്മൾ ഈ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ റിസൾട്ട് മാറും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫീലിംഗ്. അവരുടെ ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോഴുള്ള അവരുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ അവർ നമ്മളെ മനസ്സിലാക്കും. കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്, പാരൻസ് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, കുട്ടികളും ഈ പറയുന്ന മാതാപിതാക്കളെ കൃത്യമായി മനസ്സിലാക്കണം. അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് അവരുള്ളത്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് കുട്ടികൾ അറിയേണ്ടതാണ്. കുട്ടികൾ മാതാപിതാക്കളെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ ഒന്ന് എന്താണ് മനസ്സിലാക്കണം, അവരുടെ ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവൻ്റെ ഭാഗത്ത് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അവന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു ടോക്ക്. നീ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് നമ്മൾ മാർക്ക് കുറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നത്, അതുപോലെ നമുക്കെന്തെങ്കിലും ചെയ്യാം, നോക്കാം, സീറ്റ് കിട്ടും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടും. ഇങ്ങനെ നമ്മളൊരു പോസിറ്റീവായി സംസാരിക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ടോൺ ഉപയോഗിക്കുകയാണെങ്കിൽ, അവരുടെ ഫീലിംഗ് മനസ്സിലാക്കുകയാണെങ്കിൽ റിസൾട്ട് മാറും. അതായത് റിസൾട്ട് മാറും. ഇവിടെ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ടെൻഷൻ കുറയും, അത് സ്ട്രെസ്സ് കുറയും, അതുപോലെ തന്നെ പ്രഷറില്ല, അവർ കൂളായിരിക്കും. അതിപ്പോൾ അപ്പോൾ നമ്മൾ കൂളായിരിക്കും. നമ്മുടെ വീട്ടിൽ നെഗറ്റീവായി ടോക്ക് വന്നാൽ എല്ലാവരും എന്തായിരിക്കും, ടെൻസ്ഡ് ആവും. അതങ്ങനെയാണല്ലോ. കാരണം ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ടോക്ക്, നെഗറ്റീവായിട്ടുള്ള സംസാരം എന്ത് ചെയ്യും, എല്ലാവരെയും അവിടെ ഇംബാലൻസ് ആക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അതൊന്ന് എന്താണ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാം. സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നീട് എന്തായിരിക്കും, എല്ലാവർക്കും ഈ പറയുന്ന ടെൻഷൻ വരും. അപ്പോൾ കറക്റ്റായി നമുക്ക് സമാധാനം നഷ്ടപ്പെടാത്ത രീതിയിൽ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ട്, നെഗറ്റീവ് ടോക്ക് ഒഴിവാക്കിക്കൊണ്ട്, വളരെ സപ്പോർട്ടീവായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല ഈ പറഞ്ഞ റിസൾട്ട് മാറും. ഞാൻ നേരത്തെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഇൻട്രാക്ഷനും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഒന്നിച്ചിരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഓപ്പണായി സംസാരിക്കുക എന്ന് പറയുന്നതാണ്. ഓപ്പണായി, ഓപ്പൺ മൈൻഡായി നമുക്ക് എന്താണ് സംസാരിക്കുമ്പോൾ എല്ലാവരും തുറന്നു പറയും, പണ്ട് അങ്ങനെ ആയിരുന്നു, ഞാനന്ന് പഠിച്ചില്ല, എല്ലാവരും തുറന്നു പറയും. ഇനി എനിക്കെന്താണ്, എനിക്ക് അങ്ങോട്ട് എന്തായിരിക്കും കിട്ടുന്നത്, അതായത് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഇതെല്ലാം ഓപ്പണായി സംസാരിക്കും. പണ്ടൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റം, അതുപോലെ തന്നെ എല്ലാവരും ഫീലിംഗ് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാവരും സംസാരിക്കും, ചെറിയ കുട്ടികളാണെങ്കിലും വയസ്സായ ആളാണെങ്കിലും എല്ലാവരും സംസാരിക്കുന്ന ഒരു ഓപ്പൺ ഒരു സ്റ്റേജ്, ഒരു പ്ലാറ്റ്ഫോം. ഓപ്പണായി സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് ഫീലിംഗ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓപ്പൺ സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഫീലിംഗ് പറയും, അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, പോസിറ്റീവായി കാര്യങ്ങൾ പറയും, അവരുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ എടുത്തു പറയും, അവരുടെ നേട്ടങ്ങൾ, നമ്മുടെ പോരായ്മകൾ നമ്മൾ പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ എന്തായി, കറക്റ്റായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടതും ഇത് തന്നെയാണ്. കാരണം അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയാത്തതുപോലെ അവരെ പോസിറ്റീവ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവരെ അവരുടെ ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അവരും ഒന്നുകൂടി ഉഷാറാവും, അവരുടെ ടെൻഷൻ കുറയും. അതുപോലെ തന്നെ പാരൻസിനും ഈ പറയുന്ന ടെൻഷൻ കുറയും. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് അഡ്വൈസ് അല്ല, ഒരു അവയർനെസ് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ പാരൻസ്
പാരൻസും ചെയ്യുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പാരൻസ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ജസ്റ്റ് ഒരു എൻ്റെ ഫീലിംഗ് ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. വിരാജ് സൊല്യൂഷൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.